ഇത് ഷോർട്ട് ഫിലിം ഒന്നും ആരും ഇറക്കുന്നില്ലേ? ആ ഇത് കൊള്ളാലോ കവലട്ടാ, ഇയാൾ ഇത് തീർക്കുന്നു. ഇതിൽ നടക്കുവാണ് ഈ അടുത്ത കാലത്തൊന്നും തീരൂല. അതെ, ഞാൻ കേറി നായകൻ പിന്നെ കുറച്ച് നല്ല കാണാൻ വാങ്ങിയ ഒരു നായകനും പിന്നെയും വാങ്ങുന്നത് നായകൻ ഓഡീഷൻ വെച്ച് കണ്ടെത്തി. ഇത് ഓഡീഷൻ വെച്ചിട്ട് നിങ്ങൾ എന്തെന്നിപ്പോ പറയാം? നമ്മളെ സംവിധായകൻ ആരി നാളു ചേച്ചി ആരി മഞ്ഞമ്പതിക്കൊന്ന് ഇറ്റാകാൻ പോകുന്ന അയാളെ കൊണ്ടാ നോക്കിക്കോ. നീ കാണാ കാണാൻ പോകുന്ന പൂരം എന്തിനാ നമ്മൾ പറഞ്ഞറിയിക്കുന്നു? കാണാം കാണാം, എന്തെല്ലാം കാണാൻ കിടക്കുന്ന അറിയാ. അടി വരും അവസാനം. ഹലോ ഹലോ, നീ എവിടെയാ? ഞാൻ വീട്ടില്. ആര് പറഞ്ഞു? അല്ല ഞാൻ വീട്ടിൽ തന്നെ ഏട്ടാ. സത്യാണോ? സത്യം. നീ എവിടെയുള്ളത് എനിക്കറിയാം. നീ മഞ്ഞമ്പതിക്കുന്നില്ലല്ലേ, പിന്നെ ഷൂട്ടിക്കണം അല്ലേ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ബാക്കി വന്നിട്ട് തരാം. എനിക്കൊരു അർജന്റ് ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അമ്മക്ക് സുഖമില്ല, എനിക്ക് എന്തായാലും വീട്ടിൽ പോകണം. ഷൂട്ടിംഗ് ആയല്ലോ, പിന്നെ എങ്ങനെ പോകണം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ, എനിക്ക് എന്തായാലും വീട്ടിൽ പോയേ പറ്റൂ. സോറി. ഹലോ, ഒന്ന് നേടാ. മിക്കവാറും ഓള കൈ തന്നെ കിട്ടും സാറേ. നിങ്ങൾ അയാൾ അസോസിയേറ്റ് അല്ലേ? അതെ. അപ്പൊ എന്തോരം ചൊടി ഉണ്ടല്ലോ അയാളോട്. ചൊടി അത് നീണ്ട കഥയാ. നീണ്ട കഥയൊന്നും വേണ്ട, ചുരുക്കി പറഞ്ഞ മതിപ്പാ. അതായത് കമലേട്ടാ, വേണമെങ്കിൽ ഞാൻ ജ്യോതിനെ ഫസ്റ്റ് ഒപ്പ് വരെ കൊണ്ടുവരട്ടെ. നീ എന്നതിക്ക് ചോടെ പോകുന്ന എനിക്കൊന്ന് കാണണം. കുറ്റിയും പൊരിച്ച് വരുന്നത് ഇട പറഞ്ഞല്ലോ. രണ്ടാക്കും ഓർമ്മയിട്ട പിന്നെ അത് ഞങ്ങൾ മറക്കും. ഇടിച്ചവന്റെ തരിമൂക്ക് ഞാൻ പൊളിക്കും. അതിനാണ് നിങ്ങൾക്ക് രണ്ടാക്കും ചോള എണ്ണി തന്നത്. ഉരുടെന്തേരട്ടിക്കോ നമ്മുണ്ട് കൂടെ. എന്താ സാറേ, നമുക്കൊരു ചാൻസ് കിട്ടില്ല. അതിപ്പോ പൂജ ഒന്നുമില്ലേ ഇയാള് പണിയില്ല ഭായി. ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പണ്ടൊരു നാടകത്തില്. സ്കൂളിൽ പഠിക്കും. സ്കൂളിലൊന്നും അങ്ങനെ പോയിട്ടാ, ചുറ്റോട്ടത്തില്ല. സ്കൂളിൽ പോയിട്ടാ നാടകത്തിൽ അഭിനയിച്ചു. കുറെ നടക്കും. ആരാ മോനെ ദിനേശ, ഇതിന്റെ ഡയറക്ടർ? നിങ്ങൾക്ക് ആള് മാറിയിട്ടുണ്ടോ? എന്റെ പേര് പുഷ്പൻ എന്നാണ്. ആരായിട്ട് സംവിധാനം എന്നാണ് സുരാടൻ ചോദിച്ചത്? എന്റെ സുരാട്ട അതാ ശങ്കർ ദാസ്. നല്ല കിടുക്കാച്ചി പേര്. അല്ല അറിയാൻ പാടില്ല എന്റെ ചോദിക്കുക. നിങ്ങൾ എന്താ ഫാൻസി ഡ്രസ് മനസ്സരിച്ചു? അല്ല ഒരേ വേഷമായതുകൊണ്ട് ചോദിച്ചാണ്. വഴി മാറടാ മുണ്ടക്കശേഖര. വരാൻ പറ്റുമോ? ഓ ഡിമാൻഡ വരണമെന്നല്ലോ. ഓക്കെ ശരി.
അല്ല സാർ, ഇത് ബാക്കി എത്ര ഷൂട്ട് ചെയ്യാനുണ്ട്? ഇപ്പൊ നടിയില്ലാതെ ഷൂട്ട് ചെയ്യില്ല. നടിയ നമ്മൾ അറേഞ്ച് ചെയ്യാം സാറേ. നമ്മളെ കസ്റ്റഡി ഒരു പെണ്ണുണ്ട്, നമ്മൾ ബാർപ്പേത്ത് ഞാനൂട്ടി. നല്ല അഭിനയല്ലേ? സൂപ്പർ. ഹലോ സാർ, നമസ്കാരം. ആരാ? ഞാൻ സുര, ലൂസിഫർ സുര. ലൂസിഫർ ലാലട്ടൻ ഏടോ ലോകം സുരട്ടൻ പുഷ്പം പോലെ പറയും. ലൂസിഫറിൽ മാത്രമല്ല, ലാലട്ടൻ്റെ ഏത് ഡയലോഗും സുരട്ടൻ പുഷ്പം പോലെ. ഇനിയിപ്പോ ഞാൻ എന്തോ ഞാനെന്ത് വേണം? സാറിൻ്റെ പടത്തിൽ എനിക്കൊരു കൊച്ചു വേഷം തന്നൂടെ? ഇതിനകത്ത് വേഷം ഒന്നുമില്ല. വെറുതെ വേണ്ട സാർ, സാറിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ പെർഫോമൻസ് ചെയ്യുന്നതിനേക്കാളും ഈ സൂര്യയുടെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കൂ. ചേട്ടാ, ചേട്ടൻ മാസ്റ്റർ പീസിനെ ഇട്ടു അതാണ്. ഉപദേശം കൊള്ളാം വർമ്മ സാറെ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കർഷകനല്ലേ മാഡം അന്ന് കള പറിക്കാൻ അറിയത്? എങ്ങനെ ഉണ്ട് സാർ എന്റെ പെർഫോമൻസ്? എന്താ പേര് എന്ന് പറഞ്ഞു? സുര, ലൂസിഫർ സുര. ആ സുരേഷ, ആ ലൂസിഫർ സുരേഷ. ആ എനിക്കേ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടനെ വെച്ച് പടം ചെയ്യണം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്ന് വെച്ചാൽ ലാലേട്ടൻ ഗ്രൂപ്പിനെ വെച്ച് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. സോറി, അങ്ങനെ പറയരുത് സാർ. സാർ എനിക്ക് ചെറിയൊരു വേഷം. ഇതിൽ വേഷമൊന്നുമില്ല, ഒരു പാസിംഗ് ഷോട്ട് ആയാലും മതി സാർ. ഇതിനോട് മലയാളത്തില്ല പറഞ്ഞു, ഇതിലൊന്നും ഇല്ലെന്ന്. പിന്നെന്താണ്? അപ്പോ വേഷമില്ല? ഇല്ല. രമേശ, സുമേഷേ, ഇന്നലെ സുരേഷിന് വേഷമില്ലല്ലോ, എന്താ കണ്ടത്? സാറേ, സുരേഷാവില്ലേ? എന്റെ പൊന്ന് സുരേഷ്, ഒന്ന് പോയി തരുക. ഇത് ഒരുപാട് ഷൂട്ട് ചെയ്ത് തീർക്കാനുണ്ട്. എടാ, നീ ധാരാവി ധാരാവി കേട്ടിട്ടോ? ഞാൻ നീരാവി നീരാവി എന്ന് കേട്ടിട്ടുണ്ട്. ഇയാളെന്താ ഭീഷണിപ്പെടുന്നത്? ഇയാളെ ഭീഷണിട്ട് നമ്മൾ പേടിക്കുന്ന വിചാരിക്കുന്നത്? അതൊക്കെ മനസ്സിലാച്ചാൽ കേട്ടോ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളൊന്നാവില്ല. തട്ടിക്കളം ഞാൻ ഇവിടെ ചോദിച്ചാ മതി. എന്താ സാർ, ഇനി ഞാൻ മീൻ മുറിക്കണ്ടല്ലോ അല്ലേ? പേരില്ലെങ്കിൽ എന്താപ്പോ പേരിലെന്തിരിക്കുന്നു?